ബെൽറ്റു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കലാപഠനത്തിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശില്പകലയെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ ചിത്രകലയായിരുന്നു പഠിക്കാറുള്ളത്, ഇന്ന് ശില്പകലയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ചിത്രകലയും ശില്പകലയും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. ചിത്രകല ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതാണ്, ശില്പകല നിർമ്മിക്കുന്നതാണ് അല്ലേ. ചിത്രകലയ്ക്ക് നമുക്ക് രണ്ട് അളവുകൾക്ക് മാത്രമേ കാണിക്കാൻ പറ്റൂ, ശില്പകലയിൽ മൂന്ന് അളവുകൾ കാണിക്കാൻ പറ്റും. എന്തൊക്കെയാത്? ഒരു വസ്തുവിൻ്റെ നീളം, വീതി, ഉയരം, ഇതൊക്കെ നമുക്ക് ശില്പകലയിൽ കാണിക്കാൻ പറ്റും. ചിത്രകലയിൽ രണ്ട് മാനങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റൂ, ഒന്ന് ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ ശില്പങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയൊക്കെയാണ് നിങ്ങൾ ശില്പകലയെ പരിചയപ്പെട്ടത്? യെസ്, അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട്, പാർക്കിൽ കണ്ടിട്ടുണ്ട്, പിന്നെയോ? ആ, നമുക്ക് നഗരങ്ങളിൽ പാർക്കുകളിലും വീട്ടുമുറ്റങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നമുക്ക് പല ശില്പങ്ങളും കാണാൻ കഴിയും. അപ്പോൾ നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ നമുക്ക് ചിത്രരൂപത്തിൽ പറയാം, അത് പാട്ടായിട്ട് പറയാം, സിനിമയായിട്ട് പറയാം, നോവലായിട്ട് പറയാം. ശില്പങ്ങളുണ്ടായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരാശയം മറ്റൊരാളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു മാധ്യമമായിട്ട് നമുക്ക് ശില്പകലയെ ഉപയോഗിക്കാം. എന്തുകൊണ്ടൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കളിമണ്ണ്, സിമെൻറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, സ്വർണം, ഇരുമ്പ്, ലോഹങ്ങൾ, എന്തുകൊണ്ട് നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാം അല്ലേ? ഏത് വസ്തു കൊണ്ടും നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാം. ആദിമ മനുഷ്യൻ ആദ്യമായിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് കളിമണ്ണാണ്. കളിമണ്ണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ക്ലേ എന്ന് ഇംഗ്ലീഷ് പറയും അല്ലേ. കളിമണ്ണ് ഏറ്റവും നല്ല ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല മാധ്യമമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ട് എങ്ങനെയാണ് ശില്പങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് വിവിധ തരം ശില്പങ്ങളുടെ സാധ്യതകളും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ശില്പങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതലത്തിൽ അല്പം മുഴച്ചു നിൽക്കുന്ന രീതിയിൽ ശില്പം ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേര് റിലീഫ് ശില്പങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ നാണയങ്ങളിലൊക്കെ നമ്മുടെ അശോക സ്തംഭവും ഒക്കെ ഒരു റിലീഫ് ശില്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ശില്പം ഏതാണ്? വെരി ഗുഡ്, നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ അത് ഒരു പ്രതലത്തിൽ നിന്നും മുഴച്ചു നിൽക്കുന്നതല്ല, അത് കുത്തനെ നിൽക്കുന്ന വളരെ 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 വലിപ്പമുള്ള ഒരു ശില്പമാണ്. അപ്പോൾ ഇങ്ങനെ അത് ശില്പം നമുക്ക് ചുറ്റി നടന്ന് കാണാൻ പറ്റും. ഒരു റിലീഫ് ശില്പം ചുറ്റി നടന്ന് കാണാൻ കഴിയില്ല, അത് ഒരു പ്രതലത്തിൽ നിന്ന് മുഴച്ചു നിൽക്കുന്ന ഒരു ശില്പം മാത്രമാണ്. നിങ്ങൾ പാബ്ലോ പിക്കാസോ എന്ന് കേട്ടിട്ടുണ്ടോ? ലോക പ്രശസ്തനായ ഒരു ചിത്രകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ശില്പമുണ്ട്. ആ ശില്പത്തിൻ്റെ പേര് ദ ബുൾ എന്നാണ്. ആ ശില്പം ഒരു സൈക്കിളിൻ്റെ ഹാൻഡിലും ഒരു സൈക്കിളിൻ്റെ സീറ്റും ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചപ്പോൾ ഒരു കാളയുടെ തലയുടെ ആകൃതിയിലാണ് അതുള്ളത്. അത്രമാത്രമേ ഉള്ളൂ, അതിൽ അദ്ദേഹം ഒരുപാടൊന്നും അധ്വാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അത് ലോക പ്രശസ്തമായ ഒരു ശില്പമാണ്. അത് അറേഞ്ച്ഡ് രണ്ട് മെറ്റീരിയൽസ്, രണ്ട് വസ്തുക്കൾ അടുത്തടുത്ത് വെച്ചപ്പോൾ ഉണ്ടായ ഒരു തോന്നലാണ് ആ കാളത്തലയുടെ രൂപം. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? ഒരു മാർബിളിലാണ് അല്ലെങ്കിൽ പാറയിലാണ്, കരിങ്കലിലാണ് ശില്പം ഉണ്ടാക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ശില്പം പാറയിൽ നിന്ന് നമുക്ക് ശില്പത്തിന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അടർത്തി മാറ്റുക മാത്രമേ ചെയ്യൂ, അതിലൊന്നും വേറെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് സിമെൻറ്റിലാണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് അടർത്തി മാറ്റാനും സാധിക്കും, അതോടൊപ്പം തന്നെ സിമെൻറ്റ് വെച്ച് പിടിപ്പിക്കാനും സാധിക്കും. കളിമണ്ണിലാണ് ചെയ്യുന്നതെങ്കിലും നമുക്കിങ്ങനെ അടർത്തി മാറ്റാനും സാധിക്കും, വെച്ച് പിടിപ്പിക്കാനും സാധിക്കും. മരത്തിൽ ചെയ്യുമ്പോഴും നമ്മളങ്ങനെ ചെയ്യാറില്ല, മരത്തിൽ കൊത്തിയെടുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നമുക്ക് ക്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ക്ലേ. ആദിമ മനുഷ്യൻ ആദ്യമായിട്ട് ക്ലേ ഉപയോഗിച്ചാണ് ഒരു പുതിയ വസ്തു ഉണ്ടാക്കിയത്. അവൻ പാത്രങ്ങളായിരിക്കും ആദ്യം ഉണ്ടാക്കിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കളിമണ്ണ് ഉപയോഗിച്ച് പാത്രങ്ങൾ, അപ്പോൾ ചവിട്ടിയ നിലങ്ങളിലൊക്കെ വെള്ളം നിൽക്കുന്നത് കണ്ടപ്പോഴായിരിക്കും ഒരു ആദിമ മനുഷ്യൻ്റെ ചിന്തയിൽ ആ ഒരു കുഴിയിൽ വെള്ളം നിൽക്കും എന്നുള്ളത് ഒരു ചിന്ത ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ നമുക്കറിയാം ചിരട്ട അതുപോലത്തെ വസ്തുക്കളൊക്കെ അതിലൊക്കെ വെള്ളം വെച്ചത് കണ്ടപ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു 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 ആകൃതിയിലുള്ള പാത്രം നിർമ്മിക്കാൻ ചിന്തിച്ചപ്പോഴായിരിക്കും ആദ്യം ക്ലേ ആദ്യം മനുഷ്യനൊക്കെ ശില്പങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. ഇപ്പോൾ ക്ലേ എന്ന് വെച്ചാൽ ഭൂമിയിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ക്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാരപ്പയിലെയും മോഹൻജോദാരോയിലെയും ഒക്കെ മനുഷ്യരുടെ അവരുപയോഗിച്ച പാത്രങ്ങളൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുക. അതിന് ടെറാക്കോട്ട ആ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ, ടെറാക്കോട്ട എന്നാണ് അതിന് പറയുന്ന പേര്. നമുക്ക് കളിമണ്ണിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. അപ്പോൾ കളിമണ്ണിൽ പാകത്തിന് നനവും നമ്മൾ ഉദ്ദേശിക്കുന്ന ആകൃതിയിൽ അത് അതോ ഇങ്ങനെ നമുക്ക് ഏത് ആകൃതിയാണോ വേണ്ടത് ആ ആകൃതിയിൽ ഇങ്ങനെ കുഴച്ചാൽ നിൽക്കുന്ന പാകത്തിലുള്ള ഒരു വെള്ളമായിരിക്കണം ക്ലേയിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആകൃതികളൊന്നും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാ ഇങ്ങനെ വെച്ചാൽ പോലും അതൊരു അമൂർത്തമായ ഒരു ശില്പമായി എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോമിൽ നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ശില്പത്തിന് ക്ലേ ക്ലേയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവേണ്ടത്. അപ്പോൾ ക്ലേയിൽ വർക്ക് ചെയ്യുമ്പോൾ ക്ലേയുടെ ഉള്ളിൽ പരമാവധി ഒന്നും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ക്ലേ ഉണങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലേ ചുരുങ്ങുമല്ലോ ഉണങ്ങുമ്പോൾ, അതിൻ്റെ വെള്ളം ഇല്ലാതാകുമ്പോൾ അത് ചുരുങ്ങും. അപ്പോൾ അങ്ങനെ ചുരുങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഉള്ളിൽ എന്തെങ്കിലും വസ്തു വെച്ചാൽ അത് ചുരുങ്ങില്ലല്ലോ. അപ്പോൾ ക്ലേക്ക് എന്ത് സംഭവിക്കും? പൊട്ടൽ വരും. അപ്പോൾ ക്ലേയുടെ ഉള്ളിൽ ഒന്നും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. പക്ഷേ ചില ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ കമ്പി കൊണ്ടോ മുള കൊണ്ടോ ഒക്കെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാറുണ്ട്. അതിന് ആർമേച്ചർ എന്നാണ് പറയുക. അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നല്ലത്. ഇപ്പോൾ വൈക്കോൽ കൊണ്ടൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ ബംഗാളിലൊക്കെ ദുർഗാപൂജയുടെ ഒക്കെ സമയത്ത് ഉണ്ടാക്കുന്ന ശില്പങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതൊക്കെ വൈക്കോൽ കൊണ്ട് വെച്ച് ആകൃതി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് മെഴുകിയിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഞാൻ ഓട്ട് കമ്പനിയിൽ നിന്ന് അരച്ചെടുത്ത ശുദ്ധമായ തീരെ ചരളും വേസ്റ്റ് മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ ക്ലേയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന ആകൃതിയിൽ ഇത് എനിക്ക് എന്ത് ആകൃതിയിലും വെക്കാൻ സാധിക്കും ഉണ്ടല്ലോ. നമുക്ക് ശില്പിയുടെ കൈ തന്നെയാണ് ഏറ്റവും നല്ല ടൂള് ഉണ്ടോ. നമുക്ക് എന്ത് ആകൃതി എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് അടിച്ചെടുത്തുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശില്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആ എന്താണ് ഉണ്ടാക്കാൻ പോകുന്ന ശില്പം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ഏകദേശം ധാരണ ഉണ്ടായിരിക്കണം. നമുക്കൊരു വർക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. പ്ലേറ്റിൽ വെച്ച് വർക്ക് ചെയ്യാനുള്ള കാരണം എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് തിരിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് പ്ലേറ്റിൽ വെച്ചത്. കഷ്ണം കബ്ലാസിൻ്റെ അകത്തോ പേപ്പർ പ്ലേറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ അതിനിവിടെ
ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ ആകൃതിയാണ്, മുഖമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് രൂപമാണ് ഇപ്പോൾ ഞാൻ, അടിസ്ഥാന രൂപമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൽ ഡീറ്റെയിൽസൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ അനാട്ടമിയെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ ഇത്തരം വർക്കുകളിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിലുപരി നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും, ഏതൊരു കലാരൂപം ചെയ്യുമ്പോഴും ആ കലാരൂപത്തിൻ്റെ ഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതൊരു അതൊരു ഒരു ലാൻഡ്സ്കേപ്പ് ആയാൽ പോലും ആ ലാൻഡ്സ്കേപ്പിൽ പോലും നമുക്കൊരു ഭാവമുണ്ടാവും. അപ്പോൾ ഈ ശില്പത്തിൽ ഒരു കർഷകൻ്റെ ദയനീയമായ ഒരു നോട്ടം, ഭാവം ആണ് ഞാൻ വരയ്ക്കാൻ, ശില്പമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതുപോലെ പല ആകൃതിയിലുള്ള മരത്തിൻ്റെ കത്തികൾ ഉണ്ടാക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടും ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ ഈ ഇപ്പോൾ ഇതുപോലെ ഞാൻ വരഞ്ഞെടുക്കണമെങ്കിലൊക്കെ അത് നടന്നുകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടൊക്കെ വൃത്തിയായി ചെയ്യാൻ കഴിയും. ഇത് ആദ്യം ഇങ്ങനെ ഒരു ഏകദേശ രൂപം ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് കടക്കണം. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിൽ നമുക്കത് പൂർണ്ണമായും ഫിനിഷ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ക്ലേ സംഘടിപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ സാധാരണ മണ്ണ് ഉപയോഗിച്ചും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. വയലൊക്കെ ഉള്ള മണ്ണ് നമുക്ക് നന്നായിട്ട് വേരുകളൊക്കെ നീക്കം ചെയ്ത് അരച്ചെടുത്താൽ ഏകദേശം ഇതുപോലുള്ള ക്ലേ പോലുള്ള ഒരവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ക്ലേ അല്ലാതെ എന്തൊക്കെ തരത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കാമെന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇത് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയുടെ ശില്പമാണ്. പണി പൂർത്തിയായിട്ടില്ല, പൂർത്തിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇതിനുള്ളിൽ നമ്മൾ മെഷ് കമ്പിയുടെ വല ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഷേപ്പ് വരുത്തിയിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ മേലെ സിമെൻറ്റ് മണലും കൂടി 1:2 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് എടുത്ത് എന്നിട്ട് പതുക്കെ തേച്ച് പിടിപ്പിച്ചുണ്ടാക്കിയ ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയും. നോക്കുക, അങ്ങനെ ചെയ്ത ഒരു മരംകൊത്തിയുടെ ശില്പത്തിന് അക്രിലിക് കളർ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള രൂപങ്ങളുടെയൊക്കെ ശില്പങ്ങൾ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ സാധിക്കും. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നമുക്ക് എന്താണോ ആവശ്യം എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ശില്പം എങ്ങനെ ഉണ്ടാക്കണം, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കണം എന്നൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 2-3 ദിവസം നിൽക്കേണ്ട വർക്കാണെങ്കിൽ നമുക്ക് തെർമോക്കോൾ ഉപയോഗിച്ച് പോലും ശില്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നോക്കൂ, ഇതൊരു വേഴാമ്പലാണ്, നമ്മുടെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പലിൻ്റെ രൂപം. ഇത് പാഴായ തെർമോക്കോൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ശില്പമാണ്. ഇപ്പോൾ നിങ്ങൾ TV ഫ്രിഡ്ജ് ഒക്കെ വരുമ്പം അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള തെർമോക്കോളിലെ കട്ടിയുള്ള തെർമോക്കോൾ, അത്തരം തെർമോക്കോൾ ഉപയോഗിച്ചുണ്ടാക്കി അത് ഒട്ടിച്ച് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചുണ്ടാക്കിയ ശില്പമാണ്. അത് നമുക്ക് ഇതുപോലെ കളർ കൊടുക്കുക, നമുക്കിഷ്ടമുള്ള ഇങ്ങനെ നമുക്ക് ഉള്ളിൽ കമ്പിയോ ഇർക്കിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇനി അങ്ങനെ ഫിക്സ് ചെയ്യാം, ഒട്ടിക്കാം.
നോക്കാം, ഇതൊരു റിലീഫ് ശില്പമാണ്. ഈ റിലീഫ് ശില്പം ഉണ്ടാക്കിയതിന് ചെമ്പ് തകിട് കൊണ്ടാണ്. ചെമ്പ് തകിടിൻ്റെ പിൻഭാഗത്ത് ഉരുണ്ട ഒരു ഒരു ടൂള് കൊണ്ട് അടിച്ച് പരത്തി ഉണ്ടാക്കുന്ന ഒരു ശില്പമാണ് ഇത്. ശില്പകലയുടെ വിവിധ മാതൃകകൾ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. കണ്ടല്ലോ, ഇതിൻ്റെ പിൻഭാഗം നോക്കുക, ഒരു നേരിയ ചെമ്പ് തകിടിൻ്റെ മുകളിൽ അടിച്ചുണ്ടാക്കിയ ശില്പം. അതേപോലെ തന്നെ ചെയ്ത മറ്റൊരു ശില്പമാണ്, ഒരു റിലീഫ് ശില്പമാണ് ഇത്. പിച്ചളയുടെ ഒരു ഷീറ്റിൻ്റെ മേലെ അടിച്ചാണ് ഈ ശില്പം തയ്യാറാക്കിയത്. ഇതൊരു ദാരുശില്പമാണ്. ദാരുശില്പം എന്ന് പറഞ്ഞാൽ മരത്തിൽ കൊത്തിയെടുത്ത ശില്പമാണ്. ഉറച്ച മരത്തിൻ്റെ പീസിൽ കൊത്തിയെടുത്ത ഒരു കൊത്തിയെടുത്ത ശില്പമാണ്, ഒരു കാളയുടെ ചാടുന്ന രൂപം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, പല തരത്തിലെ ശില്പങ്ങൾ ഉണ്ടാക്കാം. ഇത് ഒന്നുപോലും വെച്ച് പിടിപ്പിക്കാത്ത വെറും കൊത്തി കൊത്തിയെടുത്ത് മാത്രം ചെയ്ത ശില്പമാണ്. ഇതുപോലുള്ള അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ ശില്പങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഇതിനുള്ളിൽ അലൂമിനിയം കമ്പിയോ അല്ലെങ്കിൽ കെട്ട് കമ്പിയോ ഒക്കെ വെച്ചതിന് ശേഷം നമുക്കിതിൽ ഇങ്ങനെ കണ്ടോ, നമുക്കിങ്ങനെ ഉള്ളിൽ കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇഷ്ടമുള്ള ആകൃതിയിൽ ഇതിനെ വളച്ചെടുത്ത് ശില്പങ്ങൾ ആക്കാൻ പറ്റും. മറക്കിനെയോ ഒരു ബേസിൻ്റെ മുകളിൽ ഒരു പട്ടിയുടെ മുകളിൽ കൊത്തിച്ചിട്ടാൽ അത് നല്ല ഭംഗിയുള്ള ഒരു ശില്പമായി മാറും. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഏത് പാഴ്വസ്തു ഉപയോഗിച്ച് നമുക്ക് പാളയോ മത്തലോ ഒക്കെ ഉപയോഗിച്ച് ചിരട്ട ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ധാരാളം ശില്പങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഈ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പഴയ ബോട്ടിലുകളോ സീഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു ആശയം ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത വർക്കുകൾ നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക, അവരെനിക്ക് അയച്ചു തരും. അപ്പോൾ എല്ലാവർക്കും വളരെ സർഗാത്മകമായ ചിന്തകളിലൂടെ പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.